അല്ലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐഷ അന്ന ആൻഡ് മം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേരള പിറവിനെ പറ്റി കുറച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് ഇന്ന് നവംബർ ഒന്ന് നമ്മുടെ കേരളത്തിൻ്റെ ജന്മദിനമാണല്ലോ ആദ്യം തന്നെ ആ മലയാള മണ്ണിന് ഒരായിരം ജന്മദിനാശംസകൾ കേരള സംസ്ഥാനം രൂപീകൃതമായതിനെ ഓർമ്മയ്ക്കാണ് കേരള പിറവി ആഘോഷിക്കുന്നത് ഇതേ ദിവസം തന്നെ ആണ് മലയാള ഭാഷാ ദിനവും ആചരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഒമ്പത് വർഷങ്ങൾക്കു ശേഷമാണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും വെള്ളച്ചാട്ടങ്ങളും തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളുമാണ് സുഗന്ധ വിജ്ഞാനങ്ങളുടെ നാട് എന്ന പേരിലും കേരളം പ്രസിദ്ധമാണ് ലോകത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലേറിയത് കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കേരളം തന്നെ വർഷം തോറും അനേക സഞ്ചാരികൾ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ വേണ്ടി കേരളത്തിൽ എത്തിച്ചേരുന്നു മൂന്നാർ കുമരകം തുടങ്ങിയവയാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിൻ്റെ സം തലസ്ഥാനം ഇപ്പോൾ കേരളത്തിൽ പതിനാല് ജില്ലകൾ ആണുള്ളത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ തുടങ്ങിയ അഞ്ച് ജില്ലകളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നത് കേരളത്തിലാകെ നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ നാൽപ്പത്തിയൊന്ന് പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടാണ് അതിമനോഹരമായ മുപ്പത്തിനാല് കായലുകളും കേരളത്തിലുണ്ട് പരശുരാമൻ മഴ എറിഞ്ഞ് അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറിയെന്നാണ് ഒരു ഐതിഹ്യം നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം എന്ന ബഹുമതിയും കേരളത്തിന് തന്നെ സാക്ഷരത ഏറ്റവും കൂടിയ ജില്ല പത്തനംതിട്ടയാണ് സാക്ഷരത നിരക്ക് കുറഞ്ഞത് പാലക്കാട് കേരളത്തിൽ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളും പ്പത് നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബാങ്കിങ് സൗകര്യം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം തന്നെ തമിഴ്നാടും കർണാടകവുമാണ് കേരളത്തിന്റെ അതിർത്തി പങ്കിടുന്ന മറ്റു സംസ്ഥാനങ്ങൾ പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏറ്റവും ചെറുത് ആലപ്പുഴയും ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം മലപ്പുറത്തിനും ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ് ലോകത്തുള്ള മലയാളികൾ ഒന്നടങ്കം കേരള പിറവി ദിനം ആഘോഷിക്കുന്നു ഈ ദിനത്തിൽ സ്ത്രീകൾ സെറ്റുമുണ്ടും സാരിയും പുരുഷന്മാർ ഷർട്ടും കസവുമുണ്ടും ധരിക്കുന്നു ഈ മലയാള മണ്ണിൻ്റെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ും എ ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്